ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗികാരോപണം നേരിട്ട കൊല്ലം എം എൽ എ എം മുകേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പുനലൂർ മുനിസിപ്പൽ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടന്നു. ബി ജെ പി പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അനി എബ്രഹാം തോമസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം കേരളം ലജ്ജിച്ച് തഴതാഴ്ത്തുകയാണ്, കേരളം ലജ്ജിച്ച് തഴതാഴ്ത്തുകയാണ്. ഒന്നല്ല, ഒരു ഡസനോളം പീഡനങ്ങളാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ നടന്മാർക്കെതിരെ വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിപ്പം നിൽക്കുന്നത്, നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുന്നേറിക്കൊണ്ട് നിൽക്കുന്നത് മുകേഷാണ്. നമുക്കറിയാം മുകേഷിനെ പറ്റി വളരെ നാളുകൾക്ക് മുന്നേ, ഏകദേശം 2010 മുതൽ തന്നെ മുകേഷിൻ്റെ ഭാര്യ തന്നെ ഇയാളെ പറ്റി വളരെ മോശമായ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അയാൾ രണ്ടാമത് കെട്ടിയ സ്ത്രീ, അവരും ഡിവോഴ്സ് വാങ്ങി ജീവനം കൊണ്ട് ഓടിപ്പോയി. കാരണം ഇയാൾ അത്ര തരംതാണ രീതിയിലുള്ള ലൈംഗിക സൈക്കോ ആണെന്ന് പല പ്രാവശ്യം കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുകേഷ് നിരവധി പീഡനങ്ങളാണ്, അതിന് തെളിവുകളുണ്ട്. എന്നിട്ടും പിണറായി വിജയനോ എൽ ഡി എഫോ ഇതുവരെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് മനസ്സിലാവുന്നത് ഹേമ നാലര വർഷം മുന്നേ പിണറായി സർക്കാരിൻ്റെ അടുത്ത് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തിനും ലൈംഗിക പീഡനത്തിനുമെതിരെയുള്ള
ഇതിനൊക്കെ ഫലപ്രദമായി നേരിടണമെന്ന് പറഞ്ഞുള്ള പരിഹരിക്കണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ 4.5 വർഷമായി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മേശയുടെ പുറത്ത് ജസ്റ്റിസ് ഹേമ കൊണ്ടുവച്ചപ്പോൾ, എന്നാൽ പിണറായി വിജയൻ മുകേഷിനാണ് ആദ്യം ഇത് വായിക്കാൻ കൊടുത്തത്. പിണറായി വിജയൻ ഈ റിപ്പോർട്ട് ആദ്യം വായിക്കാൻ കൊടുത്തത് മുകേഷിനാണ്. മുകേഷ് പറഞ്ഞ അടിസ്ഥാനത്തിൽ വെട്ടേണ്ടവരെ പേരെല്ലാം വെട്ടി, അതിൽ ഒരാളുടെ പോലും പേര് പുറത്തു വരാതെ മുകേഷ് മാർക്ക് ചെയ്ത് കൊടുത്ത്, മുകേഷ് എഡിറ്റ് ചെയ്ത് കൊടുത്ത പോലെ തന്നെ പിണറായി വിജയൻ അതെല്ലാം മാർക്ക് ചെയ്ത് ഇത് പുറത്തുവിടാതെ വച്ചിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലെ വിവരാകാശ പ്രവർത്തകരുടെ ശ്രമഫലമായിട്ട് ഹൈക്കോടതി ഉത്തരവിന്റെ ഫലമായിട്ടാണ് കേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത്. പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് അനീഷ് അഷ്ടമംഗലം അധ്യക്ഷനായിരുന്നു. തുടർന്ന് പ്രവർത്തകർ MLA കോലവും കത്തിച്ചു. BJP ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് വത്സല ദിനേശ് സ്വാഗതം പറഞ്ഞു. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറി റാണി ജാൻസി, മഹിളാമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് പുഷ്പകുമാരി, മണ്ഡലം വൈസ് പ്രസിഡന്റ് സാവിത്രി, ഏരിയ ജനറൽ സെക്രട്ടറി ജീവൻ ജോൺ ഹെൻറി എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം സമിതി അംഗം വിളക്കുവട്ടം ഭദ്രൻ, ഏരിയ സെക്രട്ടറി അയ്യപ്പരാജ, ശ്യാം കക്കോട, വിജയനാഥൻ പാപ്പന്നൂർ, സരസ്വതി, സജികുമാർ വാളക്കോട, ഗ്രീഷ്മ, മധു ശാസ്താംകോണം, കവിരാജ, മുരുകൻ, അനിൽകുമാർ ഭരണിക്കാവ, പ്രസാദ പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.